വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നവകേരള സദസ്സ് തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ ഈ തുടക്കം 3-4 ദിവസം പിന്നിടുമ്പോൾ തന്നെ ഈ മുഖ്യമന്ത്രി കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ളടക്കം വിമർശനങ്ങൾക്ക് അതിടയാക്കുന്നു. അതിന് ഇടയാക്കിയത് പഴയങ്ങാടി സംഭവമാണ്. മുഖ്യമന്ത്രി തിരുത്തുന്നുമില്ല. ഇതിൽ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭരണനിർവഹണ രംഗത്ത് ഇതുപോലെ ഫലപ്രദമായ ജനകീയമായ ഒരു സംരംഭത്തിന് ഈ കേരളം ഇന്നേ വരെ സാക്ഷ്യം വഹിച്ചിട്ടില്ല. അല്ല, എന്താണ് നവകേരള സദസ്സ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിന് വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. തീർച്ചയായിട്ടും നമുക്കതിൽ കൂടെ പോകുന്നല്ലോ. പക്ഷേ അത് തുടങ്ങി 3 ദിവസം പിന്നിടുമ്പോൾ ഒരു പ്രതിഷേധം സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രതിഷേധത്തിനെ DYF-ക്കാർ നേരിട്ട രീതി, അതിനെ മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ നല്ല സംഭവം എന്നുള്ള രീതിയിൽ ആവർത്തിക്കുന്നു. ഇത് വിവാദമാക്കാൻ വേണ്ടി ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ കേരളീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദിവാസികളെ എന്തോ മുൻനിർത്തി അവരെ അപമാനിച്ചു എന്നും പറഞ്ഞിട്ടൊരു വിവാദം ഉണ്ടാക്കി. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ സംഭവം. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുഖ്യമന്ത്രി പോകുന്നു, അതിൻ്റെ മുമ്പിൽ എടുത്തു ചാടുന്നു. ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ, ഒരു മരണം ഉണ്ടായാൽ ആ സമയത്ത് ഈ ജാഥ നിർത്തി വെക്കേണ്ടി വരും. നടത്താൻ തന്നെ പ്രയാസമായിരിക്കും. അതിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ് കുറച്ച് ചാവേറുകളെ ഇവരിറക്കിയത്. കരിങ്കൊടി പ്രതിഷേധത്തിന് പ്രശ്നമില്ല. കരിങ്കൊടി നിങ്ങൾക്കൊരു സൈഡിൽ നിന്ന് കാട്ടുന്നതിന്, ഇപ്പം ഞങ്ങൾക്കൊക്കെ എത്ര അതിരപ്പള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് എതിരെ എത്ര കരിങ്കൊടി കാട്ടിയിരുന്നു അന്ന് വൈദ്യുതി മന്ത്രിയായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരനിഷ്ട സംഭവം അവിടെ ഉണ്ടാകുമ്പോൾ അതിനെ തടയുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും കടമയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CRPC 43, ഞാനിപ്പോൾ നോക്കി CRPC മനസ്സിലാക്കണം, ക്രിമിനൽ പ്രൊസീജർ കോഡ് 43-ക്ക് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഒരാൾ നടത്തുന്നു. ഇതൊന്നും വേണ്ട. ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഒന്ന് അപമര്യാദയായിട്ട് പെരുമാറുന്നു എന്ന് വിചാരിക്കുക, ഞാൻ അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. എനിക്ക് പോലീസാകാം ആ സമയത്ത്, എനിക്ക് പോലീസാകാനുള്ള അധികാരം CRPC തരുന്നുണ്ട്. പക്ഷേ ചെടിച്ചട്ടി എടുത്ത് തലക്കടിക്കാനും ഹെൽമെറ്റ് എടുത്ത് അടിക്കാനും ഒക്കെ അധികാരമുണ്ട്. ചെടിച്ചട്ടി എടുത്തിട്ടുള്ള അടീൻ്റെ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ച് അല്ല ഞാൻ പറഞ്ഞ, ഞാൻ കണ്ടു. പക്ഷെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ട് പലതും ഉണ്ടാവും. ശക്തമായ ഇടപെടൽ അവിടെ DYFI പ്രവർത്തകന്മാർ നടത്തിയില്ലായിരുന്നുവെങ്കിൽ മരണോറപ്പാണ്.